എന്തെഴുതിയത്? എത്രയെത്ര തെളിവുകൾ. എന്തിന്? അടിക്കാനും ചവിട്ടാനും ചങ്കിൽ ചവിട്ടാനും തെളിവുകൾ ഉണ്ടാക്കി കാത്തിരിക്കുന്ന ആളുകൾ. എന്നിട്ട് പറയുന്നു, ആർക്കാണ് വാദമുള്ളത്? ആർക്കാണ് വാദമുള്ളത്? ഇതിന് സക്കരിയ സുലൈമാൻ മറുപടി പറയണം. കേരളക്കരയിൽ ഈ വാദത്തിന് സാജി തിരൂരങ്ങാടിയെ അല്ല ഈ എരഞ്ഞിക്കലേക്ക് ഞങ്ങൾക്ക് ആവശ്യം. ഇവിടെ വരട്ടെ, സക്കരിയ സുലൈഹിക്ക് ധൈര്യമുണ്ടെങ്കിൽ. ഇത് ധൈര്യം ഉണ്ടെന്ന് ആരോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഈ വിഷയം തുടങ്ങി അന്ന് ചോദിക്കാൻ തുടങ്ങിയതല്ലേ? അബുദാബിയിലെ താജുക്ക എന്ന് പറയുന്ന സക്കരിയ സുലൈഹിയെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ വിഷയം തുടങ്ങിയ തുടക്കത്തിൽ അദ്ദേഹം അനസ് മൗലവിയെ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഒന്ന് ചർച്ച ചെയ്തുകൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചർച്ച ചെയ്യാം, എപ്പോഴും വരട്ടെ, നിങ്ങൾ സക്കരിയ സുലൈഹിയെ വിളിച്ചോളൂ. പിന്നെ അദ്ദേഹം വിളിക്കുന്നത് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി കൊണ്ടാണ്. സക്കരിയ സുലൈഹിയോട് ചോദിച്ചു, താങ്കൾ ചർച്ചയ്ക്ക് വരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറല്ല, ഞാനൊരു ആറുമാസം പൂട്ടട്ടെ. ആറ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഒക്ടോബറിൽ പരസ്യമായിട്ടിറങ്ങി. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ആറുമാസം കഴിഞ്ഞു മൗലവി. താങ്കൾ അവിടെ പോയി കാണുന്നില്ലല്ലോ കേരളത്തിന്റെ മണ്ണിൽ. സക്കരിയ സുലൈഹി, ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ വരണം. ഇത് ഞാൻ വിളിക്കുന്നതായി താങ്കൾ കരുതേണ്ടതില്ല. ഖാദറാജ് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ പൂരിപ്പിക്കട്ടെ. ഈ എരഞ്ഞിക്കലിന്റെ മണ്ണിൽ ഈ സക്കരിയ സുലൈഹിയാണ് ഈ വിവാദം തുടങ്ങിയതെങ്കിൽ കേരളത്തിലെ മുജാഹിദുകളെ മുട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന തട്ടാനാണ് താങ്കളെങ്കിൽ താങ്കൾ വരണം. ഞങ്ങൾ ക്ഷണിക്കുന്നു. കേരള നിതുപത്തിൽ മുജാഹിദീന്റെ നേതൃത്വവും പണ്ഡിതന്മാരും എരഞ്ഞിക്കലിന്റെ മണ്ണിൽ താങ്കൾക്ക് മറുപടി പറയും. അവിടെ താങ്കൾ വരേണ്ടത്. അതല്ലാതെ സാജിദ് മൗലവിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. സാജിദ് മൗലവിക്കുള്ള പണി എന്താ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിൽ ഇടക്കിടക്ക് ഓരോ പോത്തിനെ കിട്ടും. സാജിദ് മൗലവിന്റെ പണി പോത്ത് ചില മഹല്ലുകളിലേക്ക് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ സാജിദ് മൗലവിന്റെ പോത്ത് വാങ്ങി സാജിദ് മൗലവിന്റെ കൂടെ നിൽക്കുന്നവർ. അതല്ലാതെ ഈ പോത്ത് കൊടുക്കുന്ന ഏർപ്പാടല്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് എന്ത് അവകാശം? സാജിദ് രംഗാടി ചികിത്സ നടത്തിയിട്ടില്ലേ? പറയണം താങ്കൾ, താങ്കൾ നടത്തിയ ചികിത്സ എന്താണ്? താങ്കൾ നടത്തിയ ചികിത്സക്കുള്ള പ്രമാണം എന്താണ്? താങ്കൾ നടത്തിയ ചികിത്സക്കുള്ള ഇസ്ലാമികമായ രേഖകൾ എന്താണ്? ഇതല്ലേ പറയേണ്ടത്? ഐനിസ് ഇനി സക്കരിയ സുലൈഹി ഇവിടെ വന്ന് മറുപടി പറയണം. ഇവിടെ അനസ് മൗലവി വരും. സാജിദിന്റെ എന്റെ പ്രസംഗത്തിന് എന്താണ് അനസ് മൗലവി മറുപടി പറയാത്തത്? എന്തൊരു ഭൂതിയ! ഈ ആന അലറണ കണ്ടിട്ട് അണ്ണാൻ അലറാൻ തുടങ്ങിയ, എന്താ ചെയ്യുക? അതിനൊന്നും ഭൂതി വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ സക്കരിയ സുലൈഹി വരട്ടെ, ഹുസൈൻ സലഫി വരട്ടെ, പി എൻ അബ്ദുലത്തീ മദനി വരട്ടെ, ഈ കൈ ഇറഞ്ഞിക്കലിൽ ഈ മൂന്നാളുകൾ പ്രസംഗിക്കട്ടെ, ഒറ്റയായോ കൂട്ടയായോ കൂട്ടമായോ വരട്ടെ, ഇവരൊക്കെ ഇവിടെ പോയി ആരെയും ആരും കാണുന്നില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുട്ടി മുസ്ലിയാക്കന്മാരെയും കുട്ടി പുരോഹിതന്മാരെയും കുട്ടി മന്ത്രവാദികളെയും ഇങ്ങനെ ഇറക്കി വിട്ടു. ഇങ്ങനെ പ്രചരിപ്പി ഇതിങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.